ഹലോ, അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. പെരുന്നാൾ കഴിഞ്ഞിട്ട് പോലീസായിന്നറിയാം. എന്നാലും എല്ലാവർക്കും എൻ്റെ വക ചെറിയ പെരുന്നാൾ ആശംസകൾ. പിന്നെ ഞാനിത് ഇന്നലെ ഇടാൻ വിചാരിച്ച വീഡിയോനെ കേട്ടോ. പക്ഷേ പെരുന്നാൾ അത്രയും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ട് സൗണ്ടൊന്നും ഇല്ലേനു, തീരെ സൗണ്ടില്ലേനു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ ഇങ്ങനെ കരകരായിട്ടുള്ള സൗണ്ടിൽ പറയുന്നതിനേക്കാളും നല്ലത് റെഡി ആയിട്ട് ഇടാന്ന്. അതുകൊണ്ടാണ് ലേറ്റായി പോയത്. പിന്നെ നല്ല അടിപൊളി പെരുന്നാളേനു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, കാരണം ഞാൻ 3 ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്രാവശ്യം നോമ്പ് പകുതി ആയപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടേനു കേട്ടോ, നമുക്ക് 29 നോമ്പേ കിട്ടലുണ്ടാവുള്ളൂ, പിന്നെ പെരുന്നാളാവുന്നുള്ളത്. അപ്പം ഞാനും അതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കേനി. അങ്ങനെ ഇത് 29-ാമത്തെ നോമ്പിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. എല്ലാ പെരുന്നാൾ തലേന്നും ഞാൻ രാത്രിയാണ് മൈലാഞ്ചിടാനായിട്ട് ഇരിക്കൽ. അപ്പോൾ പിന്നെ പുറം വേദന എടുക്കലും പിന്നെ നമുക്കൊരു ഉറക്കം തൂങ്ങിയിട്ടൊക്കെ ഇടല്ലേ. അപ്പം നല്ലപോലെ ഇടാനായിട്ട് പറ്റലില്ല. അങ്ങനെ ഇപ്രാവശ്യം നല്ലപോലെ മൈലാഞ്ചിടണമെന്ന് വിചാരിച്ചിട്ട് 29-ാമത്തെ നോമ്പിൻ്റെ അത്തായം കഴിച്ചിട്ട് ആ സമയത്ത് ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ മൈലാഞ്ചിടണത്, 6 മണിയൊക്കെ ആയ സമയത്ത്. പിന്നെ ഇപ്രാവശ്യം എനിക്ക് മൈലാഞ്ചി കോണുകൾ അയച്ചു തന്നത് മീ ഹാൻഡിസ്റ്റ് ബൈ സഹന എന്ന് പറഞ്ഞ പേജെന്നാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാം പേജാണ്. അപ്പോൾ ഓരോരുത്തർ എല്ലാ ടൈപ്പും ഉണ്ട്. ബ്ലാക്ക് ഹെന്ന ഉണ്ട്, പിന്നെ നെയിൽ കോൺസ് ഉണ്ട്, അതുപോലെ ഹെന്ന കോൺസ് ഉണ്ട്, പിന്നെ ഹെയർ ഹെന്ന ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഈ കുട്ടി നല്ലോണം മൈലാഞ്ചി ഇടുന്നുണ്ട്. ഒരാ പേജ് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും നല്ല അടിപൊളി ഡിസൈൻസാണ് ഓരിടുന്നത്. തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബ്രൈഡൽ ഹെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓരോ കോൺടാക്ട് ചെയ്യുക. അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആദ്യം തന്നെ കണ്ടു വെച്ചിന് കേട്ടോ. എന്നിട്ട് അതാണ് നോക്കിയിട്ടിടണത്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ പെരുന്നാൾക്ക് മാത്രമേ മൈലാഞ്ചി ഇടലുള്ളൂ, അല്ലെങ്കിൽ കോണ് കണ്ടാൽ അപ്പം എടുത്തിടലുണ്ട്. അപ്പം ഇങ്ങനെ ഇടാതെടാതായിട്ട് ആ ഒരു ഫ്ലോ പോയിനു. അങ്ങനെ നല്ല ടൈം എടുത്തിട്ടാണ് കേട്ടോ മൈലാഞ്ചി ഇട്ടത്. അപ്പം മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സമയം പോയിട്ട് കിടന്നുറങ്ങി. പിന്നെ ഇതും എനിക്ക് പെരുന്നാൾ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. മാരിയൻ കളക്ഷൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു സെൻഡ് ചെയ്ത് തന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഇങ്ങനെ തട്ട് തട്ടായിട്ട് വരുന്ന ഒരു ഡ്രസ്സ് മോഡലുള്ളതാണ്. നല്ല രസമുണ്ട്, നല്ലൊരു മോഡസ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുള്ളൊരു പാറ്റേണും കളറൊക്കെയാണ് ഉണ്ടായിനത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഡ്രസ്സസ് ഇങ്ങനത്തെ മോഡസ് വെയർസൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ പേജിൻ്റെ ലിങ്കും അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിൻ്റെ ഒക്കെ ലിങ്കും താഴെ കൊടുക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ. പിന്നെ ഇതിപ്പം വൈകുന്നേരം 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അടുക്കളയിലേക്ക് കയറുന്നത്. പിന്നെ എൻ്റെ മൈലാഞ്ചി കുറച്ചൊക്കെ ചോന്നിട്ടുണ്ട്. ഇത് ഒരു പറഞ്ഞത് 6 മണിക്കൂറെങ്കിലും കയ്യിൽ വെക്കണം, പിന്നെ വെള്ളം തട്ടിക്കരുത് എന്നൊക്കെയാണ്. പക്ഷേ ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ കുറച്ച് കളറായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ എല്ലാ നോമ്പിനും ഇവിടെ നമ്മൾ അടുത്തുള്ള തൊട്ടടുത്തുള്ള അയൽവാസികൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ. സാധാരണ പത്തിരിയും കറിയാണ് എല്ലാവർക്കും കൊടുക്കലുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ് ഞാൻ കട്ട്ലറ്റും സമോസയാക്കി തരാം, നമുക്ക് അത് കൊടുക്കാമെന്ന് ഒരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ പായസവും കൊടുക്കും. നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗത്തും അധികം നോൺ മുസ്ലിംസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ സമയത്ത് ഓർക്ക് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കൊടുക്കും. ഓരോ വിഷുവിനും ഓണത്തിനും അങ്ങനെ എന്ത് ഒക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് ഇങ്ങോട്ട് ഫുഡ് തരും. അപ്പോൾ നല്ല രസമാണ്, ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് നമുക്ക് തോന്നുക. നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും ഓരോ കൈകൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റായിട്ട് തന്നെ തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സമോസക്കും കട്ട്ലറ്റിനും വേണ്ടിയിട്ടുള്ള പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയൊക്കെ ക്ലീനാക്കി വെച്ച് തന്നിട്ടുണ്ടേനു. പിന്നെ ഞാനത് വിചാരിച്ച് ഉള്ളിയൊക്കെ ചോപ്പറിലിടാം, ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ടിനും കൂടെ ആദ്യം ഒരു മസാല ഉണ്ടാക്കിയിട്ട് പിന്നെ രണ്ടും സെപ്പറേറ്റ് ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. സമോസയും കട്ട്ലറ്റ് ആകുമ്പം ഈസിയാണല്ലോ നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഇതാ ആക്കിയെടുത്തിട്ടുണ്ട്, ഉള്ളിയൊക്കെ മുറിച്ചെടുത്തേന്. പിന്നെ ചിക്കനും ഉമ്മ വേവിച്ച് തന്നിട്ടുണ്ടേനു. മഞ്ഞപ്പൊടിയും കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് തന്നിട്ടുണ്ടേനി. അപ്പോൾ ഇനി അതും ഞാൻ ചോപ്പറിലിട്ടുക്കാണ് കേട്ടോ. ഇത് പിച്ചെടുക്കാൻ നിന്നാൽ ഒരുപാട് നേരം പോവും. അപ്പം ഞാൻ വേഗം തന്നെ ചോപ്പറിലിട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് കുറച്ച് നേരം മുന്നേ തന്നെ തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ളതുകൊണ്ട് വീട്ടിലിങ്ങനെ ഗസ്റ്റ് വരുന്നുണ്ടേനു കേട്ടോ. അപ്പോൾ പിന്നെ ഓരോട് സംസാരിക്കും. അങ്ങനെ നേരം വൈകി വൈകി ഇപ്പോൾ ഇത്രയും സമയമായിട്ടുണ്ട്. ഇനിയിപ്പം നോമ്പ് തുറക്കുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണമെന്നാണ് വിചാരിക്കുന്നത്. പൊരിക്കണ പണി കഴിഞ്ഞിട്ടില്ലെങ്കിലും ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കണേ. അങ്ങനെ ഇപ്പോൾ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം വെളിച്ചെണ്ണയിലൊന്ന് വയറ്റിയെടുക്കുകയാണ്. പിന്നെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാനങ്ങനെ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മളെ ഇപ്രാവശ്യത്തെ ഇഫ്താർ വ്ളോഗ്സിലൊക്കെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്. കട്ട്ലറ്റ് ആയാലും സമോസ ആയാലൊക്കെ ഞാൻ റെസിപ്പീസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടേനു. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണാം കേട്ടോ.
അങ്ങനെ ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തേനെ. ഇപ്പം തന്നെ ഞാൻ മസാല രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടോ, കട്ലറ്റിക്ക് വേണ്ടതും സമൂസയ്ക്ക് വേണ്ടതും രണ്ടും മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിപ്പം കട്ലറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഉടച്ചാണ്ട് മിക്സ് ചെയ്ത് വെച്ചാണ്. പിന്നെ ഇത് സമൂസയ്ക്കുള്ളത്. അപ്പോൾ അത് ചൂടാറിയിക്കുന്നു കേട്ടോ. ഇതിൻ്റെ അടുക്ക് പോയി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ചൂടാറി കഴിഞ്ഞപ്പം ഞാൻ ഉപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ച് കൊടുക്കുകയാണ്. ഉപ്പക്ക് നല്ലോണം അറിയാം സമൂസ മടക്കാനൊക്കെ. അപ്പോൾ ഞാനും ഉപ്പയും കൂടെ ഇരുന്നിട്ടാണ് ചെയ്യണത്. കൂടെ നമുക്ക് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ പണിയൊക്കെ പെട്ടെന്ന് തന്നെ എളുപ്പമാവുമല്ലോ. അങ്ങനെ ഞാനും ഉപ്പയും കൂടെ ഇരുന്നിട്ട് ഇപ്പം സമൂസയൊക്കെ ഫില്ല് ചെയ്തെടുക്കുകയാണ്. നമുക്ക് പിന്നെ പണിയുണ്ടേനോ, ഇന്ന് അനീസ്ക്കും നോമ്പെറുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അമ്മ പത്തിരിൻ്റെയും കറിൻ്റെയും ആ പണിയിലായി. അങ്ങനെ ഇപ്പോൾ കുറച്ച് സമൂസ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന ആ ഷീറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇനി പൊരിക്കാൻ വെക്കാമെന്ന്. അങ്ങനെ ഉമ്മനോട് ഓയിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ ഓയിലൊക്കെ ചൂടാക്കി റെഡിയാക്കി വെച്ച് തന്നിട്ടുണ്ട്. ഇനി സമൂസകൾ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അവിടെ മടക്കിയെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഈ പൊരിക്കൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. തീ കൂടി കഴിഞ്ഞിക്കുകയാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ പൊരിച്ചെടുത്തിന്. പിന്നെ കട്ട്ലറ്റിൻ്റെ പരിപാടിയും കഴിഞ്ഞ്. ഇത് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിരുന്നല്ലോ, അയിനിഞ്ചൊക്കെ അറിഞ്ഞിട്ട്. അത് വാങ്ങിച്ചത് ഭയങ്കര നഷ്ടമായി പോയിട്ടോ. അത് പഴുത്തതും ഇല്ല, മഞ്ഞ കളർ ആയിക്കുന്നു. പക്ഷെ അതിന് ആ ഒരു നമ്മൾ സാധാ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലേനു കേട്ടോ. വെറുതെ ആയിപ്പോയി അത് വാങ്ങിയത്. പിന്നെ ഇതിപ്പോൾ ഞാൻ കട്ട്ലറ്റിക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ക്രംസും മുട്ടയും ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ സമയം അത്യാവശ്യം ലേറ്റ് ആയിട്ടോ. ഞാനത് പൊരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കട്ട്ലറ്റിൻ്റെ പരിപാടിക്കും ഒക്കെ നിന്നതുകൊണ്ട് അത്യാവശ്യം നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച് നമുക്ക് വേണ്ടിയിട്ടുള്ള കട്ട്ലറ്റ് മാത്രം ഒന്ന് പൊരിച്ചെടുക്കാന്ന്. അങ്ങനെ അത് മാത്രം ഇപ്പോൾ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ നിസ്കാരം നോമ്പുതോറൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ ടേബിള് സെറ്റാക്കി വെച്ചാണ്. പിന്നെ അനീസ്ക വന്നു. അപ്പോൾ ബാങ്കു എടുത്തപ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പ് തുറക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും വിചാരിച്ചത് അത് അവസാനത്തെ നോമ്പ് പറയുന്നു തന്നെ. അങ്ങനെ ന്യൂസ് നോക്കിയിരിക്കുകയാണ് ഈ മാസപ്പിറവി കണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അറിഞ്ഞത്, കണ്ടിട്ടില്ല. അതുകൊണ്ട് നാളെയും നോമ്പാണെന്ന്. ഇതിപ്പം ഉമ്മ ബാക്കിയുള്ളതെല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം നൈബേഴ്സിന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. മീപ്പിങ് കൂടെയാണ് കേട്ടോ പോണത്. നാളെ പെരുന്നാൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇന്നെന്തായാലും അനീസ്കൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കേനു കേട്ടോ. നോമ്പ് തുറന്നതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചിട്ട് നിന്നതേനു. പക്ഷേ പെരുന്നാളല്ലാത്തതുകൊണ്ട് അന്ന് നമ്മൾ അവിടെ നിന്നതിന് ശേഷം നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ഉച്ചൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് പോയത്, അനീസ്കൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ലോണം പ്രതീക്ഷിച്ച് നിൽക്കേനു കേട്ടോ, 29 നോമ്പ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനും അങ്ങനെയേ വിചാരിച്ച് നിൽക്കേനു. അപ്പം 30-ാമത്തെ നോമ്പ് കിട്ടിയതിൽ സന്തോഷമാണ്. എന്നാലും പെരുന്നാളാവുമെന്ന് വിചാരിച്ചിട്ട് അത് മാറിപ്പോയപ്പം ഒരു ചെറിയ സങ്കടം ഉണ്ടേനു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വൈകുന്നേരം തന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത്താത്ത ഉള്ളി മുറിക്കണ കണ്ടിട്ട് അവിടെ മോളും വന്നിട്ടുണ്ട് ഓക്കും കട്ടെയ്യണമെന്ന് പറഞ്ഞാണ്ട്. അങ്ങനെ നോമ്പെറുക്കാനുള്ള കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചേന്. ഇനിയിപ്പം എല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പ് തുറന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേനോ, ഞാൻ നോമ്പ് തുറക്കുന്ന ആ സമയത്ത് തന്നെ ബാക്കിയുള്ള ഫുഡൊക്കെ കഴിക്കുന്നു. കാരണം എനിക്ക് നിസ്കാരം കഴിഞ്ഞ് കഴിക്കുമ്പം തീരെ വിശക്കാത്ത പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പം ഇന്നുമ്മ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തെക്കുബീറൊക്കെ ചൊല്ലിയിരിക്കുകയാണ് കേട്ടോ. മക്കളുള്ളതുകൊണ്ട് നല്ല രസമാണ് ഇവിടെ. നേരം പോണതേ അറിയില്ല. ഐഷുവൊക്കെ ഭയങ്കര ഡാൻസിലാണ്. ഇങ്ങനെ പാട്ടിടുക, ഡാൻസ് കളിക്കുക, ഇതെന്നാണ് ഇവക്ക് പണി. ഉപ്പ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളിങ്ങനെ പറഞ്ഞാൽ നമുക്ക് പൂത്തിരി എത്തിക്കുക, പൂത്തിരി വാങ്ങിയിട്ട് വരിക എന്ന് ചോദിച്ചാണ്ട് ഇങ്ങനെ നിൽക്കേനു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും അനീസ്കയും മക്കളും കൂടെ പൂത്തിരിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്. കുട്ടികളുള്ളതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ നമ്മളങ്ങനെ പടക്കം പൊട്ടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യലില്ല. മക്കൾക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ഒരു സ്ഥലം കണ്ട്, എന്താ പറയുക, ചൊരൻ്റെ ഐസും പിന്നെ ഈ മാങ്ങ ഉപ്പിലിട്ടതും അങ്ങനത്തെ ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടേനു. അപ്പോൾ അവിടുന്ന് നമ്മൾ ചൊരൻ്റെ ഐസും മാങ്ങ ഉപ്പിലിട്ടതും അതുപോലെ പച്ചമാങ്ങൻ്റെ ഒരു ജ്യൂസ് ഉണ്ടേനു അനീസ്ക്ക് അതൊക്കെ വാങ്ങിയിട്ടുണ്ടേനി. അതൊക്കെ കുടിച്ചിട്ട് പിന്നെ രാമനാട്ടിൻ്റെ ഭാഗത്താണ് പടക്കത്തിൻ്റെ കട ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കേനു, വല്ലാത്ത ആൾക്കൂട്ടം ഇങ്ങനെ ഉണ്ടേനു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദൂരെ കാറ് പാർക്ക് ചെയ്തിട്ട് പിന്നെ അനീസ്ക നടന്നു പോയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കാണ് ഉണ്ടായത്. അപ്പോൾ പടക്കം കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിന്. വിഷുവിന് നമ്മളെ നൈബേഴ്സ് ഇങ്ങനെ പടക്കം പൊട്ടിക്കുമ്പം ഇവരെ വിളിക്കലുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും അറിയാം പൂത്തിരി എന്താണെന്നും മേശപ്പും എന്താണെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ നോക്കിയാണ്ട് പറയണം എന്തൊക്കെയാണ് വാങ്ങിയത് എന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ നോക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് പടക്കം പൊട്ടിക്കാൻ. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സൗണ്ട് ഉള്ളതൊന്നും വാങ്ങിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഈ പൂത്തിരിയും പിന്നെ മേശപ്പും അത് രണ്ടെണ്ണം വാങ്ങിയിട്ടുള്ളൂ. ഇവരെ കണ്ടിൽ പൊടിയിടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ എല്ലാം കത്തിക്കുന്നുണ്ട് കേട്ടോ. ഐശ്വന് തീരെ പേടിയില്ലേനു ഇങ്ങനെ പൂത്തിരി പിടിച്ച്
നിൽക്കാനൊന്നും പേടിയില്ല. ഇനി ഇത് കണ്ടിട്ട് നമുക്ക് പേടിയാവുന്നുണ്ട്. ഇനി ഓളത് പിടിക്കുന്നതൊക്കെ കണ്ടിട്ട് പിന്നെ അയിനൂസിന് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അതാണ് ആളിങ്ങനെ വിട്ട് വെച്ചിട്ടുള്ളത്. രണ്ടുപേരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മേശാപ്പൂ കുറച്ച് മാത്രം കത്തുന്നുള്ളേനോ, അതായത് പെട്ടെന്ന് ഇങ്ങനെ കെട്ടുപോകുന്ന തരത്തിലുള്ളത്. അപ്പോൾ രണ്ടെണ്ണൊക്കെ കൂട്ടി വെച്ചിട്ട് അനീസ്ക്ക് ഇങ്ങനെ കത്തിച്ച്. പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ള ഓരോ വന്നിട്ടുണ്ടേനി. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല രസമേനു ഈ പെരുന്നാൾ. ഈ പെരുന്നാൾ രാവ് നല്ല രസമുണ്ടേനി. നമ്മളെല്ലാവരും കൂടെ ആദ്യമായിട്ടാണ് ഇമാതിരി പരിപാടിയൊക്കെ ഒപ്പിക്കുന്നത്. അപ്പം നല്ല എൻജോയ് ചെയ്തിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിനു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ മൈലാഞ്ചിട്ട് ഒക്കെ കിടക്കുമ്പോൾ നല്ലോണം നേരം വൈകിയേന് കേട്ടോ. അങ്ങനെ ഇതിപ്പം പെരുന്നാളിൻ്റെ രാവിലെയാണ്. രാവിലെ ഒരു 7:30 ഞങ്ങളെ പള്ളിയിൽ നിസ്കാരമുള്ളത്. പള്ളിയിലല്ല, ഈദ്ഗായിലാണ് കേട്ടോ പ്രാവശ്യം നിസ്കാരം. അപ്പം കറക്റ്റ് സമയത്ത് തന്നെ തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ടേനു ഉപ്പ. അങ്ങനെ എല്ലാവരും നേരത്തെ നീച്ചിട്ട് ഇനിയിപ്പം ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ട്. ഞാൻ ഇന്നലെ കിടക്കുമ്പോൾ നല്ല ലേറ്റായിട്ടുണ്ടേനു. അപ്പോൾ പിന്നെ ആ സമയത്ത് വെച്ചിട്ട് ഡ്രസ്സ് അയൺ ചെയ്തിട്ടില്ലേനി. അതുകൊണ്ട് ഇനിയിപ്പം ഇത് അയൺ ചെയ്തെടുക്കുകയാണ്. എൻ്റെത് ഈ ഡ്രസ്സാണ് കേട്ടോ. അത് ഞാൻ ആ വീഡിയോയിൽ നമ്മളെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുള്ള വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടേനു നിങ്ങൾ ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറേ പേര് ഞാൻ ബില്ലടിക്കുന്നത് കണ്ടിട്ട് നല്ല കറക്റ്റായിട്ട് ഗസ് ചെയ്തിട്ടുണ്ടേനി. അനീസ്കൻ്റെ ഷർട്ടും ഏതാണ്ട് സെയിം ഒരു കളർ തന്നെയാണ്. അപ്പോൾ നമ്മളിത് രണ്ടുപേർത്തും കൂടെ ഞാനിപ്പം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ മാത്രം ലേറ്റായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇപ്പം നേരത്തെ തന്നെ വിളിച്ചുണർത്തിയിന് കേട്ടോ. അനിയന്മാരും ഒക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരോരോ പണികൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എണീറ്റ അവിടെ തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ കുളിച്ച്, എന്നാൽ പിന്നെ ഇനി അനീസ്കക്ക് ആ ഒരു ഗ്യാപ്പിൽ ബാത്റൂം യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതാ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഫ്രണ്ട് ഇങ്ങനെ പ്ലെയിനായി നിന്നാണ്ട് രണ്ട് പോക്കറ്റ് ഉണ്ട്. പിന്നെ ബാക്കിലാണ് കേട്ടോ ഇതിൻ്റെ ബട്ടൺസ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നുണ്ടേനു ഇത് തിരിച്ചും മറിച്ചും ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സേനു കേട്ടോ അത്. പിന്നെ ഇതാ ഐഷുമോൾ കുളിച്ച് മാറ്റി ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായി വന്നിട്ടുണ്ട്. നേരത്തെ നീച്ചുകൊണ്ട് ആൾക്ക് ഉറക്കൊന്നും പോയിട്ടില്ല കേട്ടോ. അതാണ് മുഖമൊക്കെ അങ്ങനെ ആക്കി നിൽക്കുന്നത്. പിന്നെ ചെറിയ പെരുന്നാളായതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വേണമല്ലോ നിസ്കാരത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഉമ്മ എല്ലാം റെഡിയാക്കി വെച്ചിന് കേട്ടോ. പത്തിരിയും ബീഫ് കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഞാനും കുട്ടികളൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഓരോരുത്തരെ മാറ്റിൽ കഴിഞ്ഞാണ്ട് ഓരോ വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിപ്പം ഇത് കായലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇത് അനീസ്കൻ്റെ അനിയനാണ്. ഉമ്മി ഇപ്പം അയനൂസും ഓരോ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ബൈക്കിൽ പോയിട്ടുണ്ട് കേട്ടോ ഇതുകായലിലേക്ക്. പിന്നെ ഇപ്പം ഞാൻ അനീസ്കൻ്റെ അനിയനും ഇത്താത്തിയും നമ്മളെല്ലാവരും കൂടിയാണ് ഇപ്പം ഇങ്ങോട്ട് പോയിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇത്ര നേരത്തെ ഇതുകായലെത്തുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 7:30 നിസ്കാരത്തിന് നമ്മൾ ഒരു 5 മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് മുന്നൊക്കെ എത്തലുള്ളേനു. ഇപ്രാവശ്യം നമ്മൾ 7:30 7:10 തന്നെ ഇതുകായലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം തക്ബീറൊക്കെ ചൊല്ലിയിരുന്ന് നല്ല റാഹത്തായി കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത്രയും നേരത്തെ എത്തുന്നത്. എപ്പോഴും ആരെങ്കിലും ഒരാൾ മാറ്റിയിറങ്ങാനായിട്ട് നേരം വയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണത്തിൽ നമ്മൾ ലേറ്റായിട്ട് തന്നെയാണ് എത്തൽ. ഇപ്പോൾ ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുത്തുബ കേട്ടോണ്ടിരിക്കുകയാണ്. പെരുന്നാൾ നിസ്കാരം പള്ളിയിലാവണേനേക്കാളും രസം നമുക്കിങ്ങനെ ഈദ്ഗായിൽ കൂടുമ്പോഴാണ് കേട്ടോ. അപ്പോഴാണ് ആ പെരുന്നാളിൻ്റെ കറക്റ്റ് വൈബ് കിട്ടുക. പിന്നെ നിസ്കാരം കുത്തുബൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ടുണ്ടേനു കേട്ടോ. പിന്നെ ലഡു ഉണ്ടേനു നമുക്ക് ഒരു സന്തോഷം നല്ല നിലക്ക്. അതിനുശേഷം ഇനിയിപ്പം വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയിട്ട് നമ്മൾ വിചാരിച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന്. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ അയൽവാസീൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവർ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നടുവിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ്. അങ്ങനെ മക്കളുടെ ഫോട്ടോസും പിന്നെ നമ്മളെ ഫാമിലി ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ആകെപ്പാട് പെരുന്നാൾക്ക് മാത്രമേ ഇങ്ങനെ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കലുള്ളൂ. അപ്പം അത് ഇപ്രാവശ്യം മുടക്കിയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് കുറേ ഫോട്ടോസ് എടുത്തിനു കേട്ടോ. പിന്നെ ഇതപ്പോൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ പോവാണ്. ഇന്ന് ചിക്കൻ ബിരിയാണിയും പിന്നെ ബീഫ് വരട്ടിയതും പാലട പായസം ഇത്രയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണിക്കുള്ള ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. പിന്നെ അതിൽ തന്നെ തക്കാളി ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയും റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ മതിയാവില്ലേ. ഇത് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉമ്മ ചിക്കൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടേനു. അപ്പോൾ പിന്നെ ഇനി മസാല ആക്കിയാണ്ട് അതിലേക്ക് ചിക്കൻ ഇട്ടാൽ മതി. ഞാനിതാക്കിയതിന് ശേഷം പോയിട്ടോ. പിന്നെ ബാക്കി ചെയ്തതൊക്കെ ഉമ്മയാണ്. അപ്പോൾ ഇതാ ഇനി പായസം കുടിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള പായസം. നമ്മൾ മിൽമൻ്റെ മിക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടേനു. ശരിക്കും ആ ഒരു മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുറുക്കിയെടുത്ത ആ ഒരു ടേസ്റ്റ് ഉണ്ടേനി കേട്ടോ. അപ്പം നല്ല അടിപൊളി പായസേനു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇപ്പം അത് കുടിക്കുകയാണ്.
ഇത് പിന്നെ ഞാൻ ഇന്ന് വീട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ അതും അയൺ ചെയ്തിട്ടില്ല ഇനി. ഇതും ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. എൻ്റെ മറ്റേ ഡ്രസ്സ് വാങ്ങിച്ച അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ അത് അയൺ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ചോറ് തിന്നാൻ പോവാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ. കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ. പക്ഷേ സ്ലീവ് കുറച്ച് കുറവുണ്ടേനു. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ വൈറ്റ് ഇന്നർ ഇട്ടിട്ടാണ് അത് ഇട്ടിട്ടുണ്ടായത്. പിന്നെ ഇപ്പോൾ അതാ നിസ്കാരം കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഐഷുമോളും ഒക്കെ അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചോറും മസാലയൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ വിളമ്പിയിട്ട് ടേബിളിൽ കൊണ്ടുവയ്ക്കുകയാണ്. നമ്മളെല്ലാവരും പെരുന്നാളായതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണല്ലേ സന്തോഷം. അങ്ങനെ എല്ലാവരും കൂടെ ഇപ്പം ഇരിക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പയും അനിയന്മാരും എല്ലാവരും ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആണ് കേട്ടോ. ലഗോൺ ചിക്കൻ്റെ ബിരിയാണി ആണ്. അപ്പം ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മേൻ്റെ ബിരിയാണി കഴിക്കാൻ. അങ്ങനെ ഇനിയിപ്പം ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തേ. അതിനുശേഷം മക്കൾക്ക് ഇപ്പം ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മളെല്ലാ പെരുന്നാൾക്കും റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോകാമെന്നല്ലാതെ അങ്ങനെ ബീച്ചിലും പാർക്കിലും ഒന്നും പോവലില്ല കേട്ടോ. ഇപ്രാവശ്യം മക്കളെ സന്തോഷത്തിലാവട്ടെ എന്ന് വിചാരിച്ച് അപ്പം ഇത്താത്തയും ഇമ്മയും അനിയനും അങ്ങനെ നമ്മളെല്ലാവരും കൂടിയാണ് കേട്ടോ പോണത്. പോയി വരുമ്പം റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ ഇറങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് ഇത്രയും തിരക്കുണ്ടാവുമെന്ന്. പഠിച്ചവനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ജങ്കാറിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോണത്. കുട്ടിയൊക്കെ ജങ്കാറിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക. ജങ്കാറിൽ പോകുമ്പം കടൽ കാണുകയും ചെയ്യുക. അങ്ങനെ രസമാക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജങ്കാറിൻ്റെ അങ്ങോട്ടേക്കാണ് കേട്ടോ വന്നത്. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കേനു. ആൾക്കാരെ കൊണ്ടും വണ്ടികളെ കൊണ്ടും നല്ല തിരക്കുണ്ടേനി. ഇവിടെ തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ടേന്. അപ്പോൾ ഓര് പറഞ്ഞത് കുറച്ച് സമയം എടുക്കുന്നേനു. പക്ഷേ ഞങ്ങൾ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് അതിൻ്റെ ഇടയ്ക്ക് മക്കളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന്. കാരണം ജങ്കാറിൽ ഫുള്ളവർ ആൾക്കാരെ മാത്രം കയറ്റിയിട്ട് പോകുന്നുണ്ടേനു വണ്ടികളെ കയറ്റാതെ. അപ്പോൾ പിന്നെ ഇനി നമ്മളെ സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. നമുക്ക് ലേറ്റായി തുടങ്ങിയിട്ടുണ്ടേനു. എനിക്കിനി എൻ്റെ അമ്മൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഗോതീശ്വരം ബീച്ച് ഉണ്ടല്ലോ അങ്ങോട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ ബീച്ചിൽ മക്കളെ ഇറക്കണം എന്നുള്ള പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഒരിക്കലും എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ദൂരത്ത് നിന്നിട്ട് കാണിച്ചു കൊടുത്ത് അല്ലാതെ കളിക്കാനൊന്നും വിട്ടിട്ടില്ലേനു. പിന്നെ അവിടെ അടുത്തുള്ളൊരു കഫേയിൽ പോയിട്ട് ഞങ്ങളിങ്ങനെ ചോക്കോബാറൊക്കെ കഴിക്കുകയാണ്. ഏതായാലും വന്നതല്ലേ അപ്പോൾ രസാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു കുഞ്ഞ് പാർക്കുണ്ട്. ഞാനും അനീസ്കിയും കുറേ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ നിക്കാ കഴിഞ്ഞ സമയത്ത് ഇവിടേക്ക് വന്നിട്ടുണ്ടേനി. അപ്പം ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇപ്പം വന്നിട്ട് ഉണ്ടായത്. അപ്പോൾ ആ പാർക്കൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. അങ്ങനെ അവിടേക്ക് കൊണ്ടുപോയി മക്കളെ. അപ്പം അവർക്കത് നല്ല രസമായിട്ടോ. അവിടെ മറ്റേ സ്ലൈഡ് ഉണ്ടേനു, പിന്നെ ഊഞ്ഞാലുകളുണ്ടേനി. ഇതിന് വേറെയും കുറേ റൈഡുകളൊക്കെ, റൈഡല്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങളൊക്കെ ഉണ്ടേനി. പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല, ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് തോന്നുന്നത്. അപ്പോൾ ഈ സ്ലൈഡ് തന്നെ മതിയെന്ന് കേട്ടോ മക്കൾക്ക്. ഒരു നല്ല രസമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ആറേകാലൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ നിസ്കരിക്കാനുണ്ട്. അതുപോലെ അനീസ്കൻ്റെ മമ്മൻ്റെ വീട്ടിൽ പോകണം. പിന്നെ കുറച്ച് റിലേറ്റീവ്സിനൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതേനു. പക്ഷേ ഭയങ്കര ബ്ലോക്ക്. ഇവിടെയും നമ്മൾ കുറേ സമയം ഇങ്ങനെ ബ്ലോക്കിൽ പെട്ട് നിന്നിട്ടുണ്ടേനി. അങ്ങനെ 8 മണിയായപ്പോഴാണ് ഞങ്ങളെ വീട്ടിലേക്ക് തന്നെ എത്തിയത്. പിന്നെ ഇനി നേരമില്ല എന്ന് വിചാരിച്ചിട്ട് വേഗം എൻ്റെ ഉമ്മൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. എല്ലാ പെരുന്നാളിനും ഉമ്മൻ്റെ രണ്ടാമത്തെ കാക്കൻ്റെ വീട്ടിലാണ് കേട്ടോ പരിപാടി ഉണ്ടാവല്. രാത്രി ഇവിടെ എല്ലാവരും കൂടെ കൂടും. നല്ല രസമാണ്. വല്യമ്മയും മക്കളും നമ്മൾ പേരക്കുട്ടികളും നമ്മൾ ഹസ്ബൻഡ്സും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. നല്ല രസമാണ് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. നേരം പോണതേ അറിയില്ല. ചിരിയും കളിയായിട്ട് ഇങ്ങനെ നടക്കും. നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് സമയം മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുള്ളേനോ. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പം വന്ന പാടെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടേനി. എല്ലാ ഐറ്റംസും ഉണ്ടേനു കേട്ടോ. മീൻ കറിയും പൊറാട്ടയും ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും മീൻ പൊരിച്ചതും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം ഇങ്ങനെ ഓരോരോ ട്രിപ്പായിട്ടാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും കൂടെ അങ്ങനെ ഒരുമിച്ചിരിക്കാനൊന്നും കഴിയില്ല കേട്ടോ. കാരണം അത്രയും മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം വലിയ കാക്കമാരൊക്കെ കഴിച്ച്, പിന്നെ നമ്മൾ കഴിച്ച്, അതിനുശേഷം ഉമ്മാർ കഴിച്ച്, പിന്നെയാണ് ഇവർ ചെക്കന്മാരെ ടീം ഇരുന്നിട്ടുള്ളത്. ഏറ്റവും അവസാനം വരെയാണ് കേട്ടോ കഴിച്ച്. അങ്ങനെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഇങ്ങനെ വെറുതെ സൊറ പറഞ്ഞിരിക്കുകയാണ്.
ഇവിടെ അമ്മക്ക് ഇനി ഒരു കല്യാണം വരുന്നുണ്ട് ഈ മാസം തന്നെ. അപ്പം അതിൻ്റെ ത്രില്ലിലാണ് കേട്ടോ എല്ലാവരും ഡ്രസ്സ് പ്ലാൻ ചെയ്യലും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരു കല്യാണമോ പരിപാടിയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കുറച്ച് മുന്നേ തന്നെ തുടങ്ങും പ്രിപ്പറേഷൻസൊക്കെ ആയിട്ട്. നല്ല അടിപൊളിയാണ് ഇവിടെ. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ വീട് ഇവിടെ അടുത്തല്ലേ, അപ്പം നമ്മളവിടെ നിന്നിട്ടില്ലേനോ, ബാക്കിയുള്ള എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പം ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.